ഹലോ ഫ്രണ്ട്സ്, മുങ്ങാപ്റ്റേഴ്സിന് ഞാനിലേക്ക് സ്വാഗതം. ബ്ലഡി ബഗർ എന്ന് പറഞ്ഞിട്ടുള്ള കവിന അഭിനയിക്കുന്ന പടം നെൽസൺ പ്രസൻസ് ചെയ്യുന്ന പടമാണ്. അതിലത്തെ ബഗർ പീക്ക് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം, ടീച്ചറാണോ ഇനി പാട്ടാണോണ്ടാവോ. എന്തായാലും 7-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്, ഈ മാസം 6 മണിക്കായിരിക്കും വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ ദാസും അതിഥി ശങ്കറും അഭിനയിച്ച പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ഇതുവരെ അറിയിച്ചിട്ടുണ്ടായിരില്ല. ഇപ്പോൾ ഒരു ടൈറ്റിൽ ടീച്ചറുമായി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ പേര് എന്തായാലും വൺസ് മോർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പോസ്റ്ററും വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മാ നാന സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിലത്തെ മറവികൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കടൈസു ലുഗപ്പോർ എന്ന് പറഞ്ഞ പടത്തിലത്തെ അതിർ ഗിരാധ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കി. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ തേർഡ് സിംഗിൾ വരാൻ പോവാണ്. അത് ഒരു മെലഡി സോങ് ആണെന്നുള്ളതാണ് തമ്മും പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാ വരിക എന്നുള്ള അറിഞ്ഞിട്ടില്ല. പിന്നെ ഭൈരതി രണകം എന്ന് പറഞ്ഞിട്ടുള്ള ശിവരാജ് കുമാറിൻ്റെ പടത്തിലത്തെ കാവലിക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 7-ാം തീയതി ഒക്ടോബർ 7-ാം തീയതി 6-3 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. ആകെ കുറച്ച് ട്രാക്സ് ഉള്ളവർ, എന്തായാലും കേൾക്കണമെന്നുള്ളവർക്ക് യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഗോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോതിരം കൊടുത്തിട്ടുണ്ട് തലവതി വിജയ്ക്ക്. അപ്പോൾ അത് ഇട്ടുകൊണ്ടുള്ളൊരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കെ എൽ കെൽമ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയ് കുമാർ അഭിനയിച്ച പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9-ാം തീയതി പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ മട്ക എന്ന് പറഞ്ഞ വരുന്ന തേജിൻ്റെ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. പിന്നെ മെയ്യഴകം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു 18 മിനിറ്റ് ട്രിം ചെയ്തായിരുന്നു. അപ്പോൾ ആ ട്രിം ചെയ്തിലത്തെ ഡിലീറ്റഡ് സീൻ എന്നുള്ള ലെവലിൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ജല്ലിക്കെട്ട് ബാനാണ് പേര് കൊടുത്തിട്ടുള്ളത് ആ വീഡിയോക്ക്. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആന്തം പുറത്തിറങ്ങി, മാർട്ടിൻ ആന്തം അല്ലെങ്കിൽ ആന്തം ഓഫ് മാർട്ടിൻ. പിന്നെ പടത്തിന് യുവാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ സാർ എന്ന് പറഞ്ഞ പടം ഒക്ടോബർ 18-ാം തീയതി റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ മിൻമിനി എന്ന് പറഞ്ഞിട്ടുള്ള പടം 40 റിലീസായിട്ടുണ്ട്. പിന്നെ ജോക്കർ 2 പുറത്തിറങ്ങിയിരുന്നു, പടത്തിന് നല്ല അഭിപ്രായമല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിഷം എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 ഡേയ്സ് പോസ്റ്റർ വന്നു. പിന്നെ രാക്ഷസം പുറത്തിറങ്ങിയിട്ട് 6 വർഷമുണ്ട്, അപ്പോൾ 6 വർഷത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ വേട്ടയെന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 6 ഡേയ്സ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി ഇന്ന് 5 ഡേയ്സ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് 5 ഡേയ്സ് കൂടെ. പിന്നെ പണി എന്ന് പറഞ്ഞിട്ടുള്ള ജോജി ജോർജ് അഭിനയിക്കുന്ന ജോജി ജോർജ് എടുക്കുന്ന പടമാണ്. അത് ഒക്ടോബർ 24-ാം തീയതി റിലീസാവുന്നുള്ള ഓഫീഷ്യലായി കൺഫേം ചെയ്തു. പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് ആസിഫലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം, ആ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് ആസിഫലി. അപ്പോൾ ഇപ്പോൾ പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അറിയിച്ചിട്ടുണ്ട്. പാക്കപ്പ് അതിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ അവരെന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിയെ അഭിനയിക്കുന്ന പടത്തിലത്തെ ഹേയ് മിന്നലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്, നല്ല പാട്ടായിട്ടാണ് തോന്നിയത്, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കുക. പിന്നെ ജയറയുടെ 34-ാം തടം JR 34 ആ പടത്തിന് അനൗൺസ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് ദാദാ എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ആളാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഗണേഷ് കെ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തായാലും പടത്തിലത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് കണ്ടിട്ട് ആളൊരു പൊളിറ്റീഷ്യനും അതേസമയം ഗാങ്സ്റ്ററും ആയിട്ടാണ് എത്തുന്നത് തോന്നുന്നത് ജയരവി. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓസ്ട്രേലിയയിലുള്ള കളക്ഷൻ 900K+ ആയിട്ടുണ്ടെന്നുള്ള അറിയിച്ചു. അതേമാതിരി നോർത്ത് അമേരിക്കയിലുള്ള കളക്ഷൻ 5.6 മില്യൺ+ ആയിട്ടുണ്ടെന്നുള്ള അറിയിച്ചു. മൊത്തത്തിൽ 7.5 കോടിയിലും കൂടുതൽ നേടിയെന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും 335.5 കോടി to 370 കോടി വരെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കളക്ഷൻ നിൽക്കുന്നതെന്നാണ് കേട്ടത്. പിന്നെ L2 എംപരാ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഗുജറാത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ലെവലിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഹൈദരാബാദിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് പൃഥ്വിരാജ്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മലയാളത്തിലത്തെ മോസ്റ്റ് വയലൻ്റ് ആയിട്ടുള്ള പടം മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പടം December 20-ാം തീയതി എന്നുവെച്ചാൽ ക്രിസ്മസിൻ്റെ ആ സമയത്ത് റിലീസാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ മാർക്കോ കാണാൻ സാധിക്കട്ടെ. പിന്നെ തലവതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജ നടക്കുമെന്ന് പറഞ്ഞിരുന്നു മിഞ്ഞാന്ന്. അപ്പോൾ മിഞ്ഞാന്ന് നടന്നിട്ടുണ്ട്, ഇന്നലെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും പൂജ നടന്നതിൻ്റെ പൂജ വീഡിയോ ഒക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിട്ടുന്നതാണ്. പിന്നെ കുറേ ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ഇടാവുന്നതാണ്. പിന്നെ ലോകേഷ് കനഡ്രാജ് കൂലി എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രജനികാന്ത് ഈ വയസ്സിലും ഈ പടത്തിനൊക്കെ ആയിട്ട് എഫേർട്ട് ഇടുന്നത് ഭയങ്കരമാണെന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, രജനികാന്ത് ഓൾറെഡി ഈ സർജറിയുടെ കാര്യം 30-ാം തീയതി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആളുടെ ഷൂട്ടിംഗ് 28-ാം തീയതി തന്നെ എടുത്ത് തീർത്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വിശാഖിലായിട്ടായിരുന്ന ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെ വെച്ചിട്ട്. പിന്നെ ഷൂട്ടിംഗിലിരുന്ന് നാഗാർജുനൻ്റെ പോഷൻസ് ആണെന്നുള്ളതാണ് ആൾ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ 10 ദിവസം ബ്രേക്ക് ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഒക്ടോബർ 15-ാം തീയതി ഇനി അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ആൾ. എന്തായാലും വേട്ടയനാടിനും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഞാൻ കൂലി എന്ന് പറഞ്ഞ പടത്തിനാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ മേ കാണുന്നതിനും ബൈ.